റോഡ് തർക്കത്തെ തുടർന്ന് ക്രഷർ ഉടമയും സംഘവും വീട്ടിൽ കയറി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചതായി പരാതി പഞ്ചായത്തിലെ ആദം സ്വകാര്യ ലോറി പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് വീട്ടിൽ കയറി പരാതി വീതി കുറഞ്ഞതും നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്നതുമായ കാരശ്ശേരി പഞ്ചായത്തിലെ ആദംപടി തോണിച്ചാൽ റോഡിലൂടെ സ്വകാര്യ ക്രഷറിലേക്ക് ലോറി പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് പ്രദേശവാസിയായ നൌഷാദിന്റെ വീട്ടിൽ കയറി ക്രഷറുടമയും കണ്ടാലറിയാവുന്ന അഞ്ച് പേരും ചേർന്ന് നൌഷാദിനെയും ഭാര്യ സെൽമ ഒന്നര വയസ്സുകാരൻ മകൻ മുഹമ്മദ് റിയാൻ മാതാവ് മൈമൂന സഹോദരൻ സക്കീർ സക്കീറിൻ്റെ ഭാര്യയും ഗർഭിണിയുമായ അബിൻഷ എന്നിവരെ മർദ്ദിച്ചതെന്നാണ് പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ ഇവർ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ചികിത്സ തേടി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം റോഡിന്റെ വീതി കുറവും പൊടിശല്യവും കാരണം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഒരു വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന കോറി ക്രഷർ യൂണിറ്റ് ശനിയാഴ്ച ഉടമകളെത്തി ഫലമായി തുറന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് മുഖം പോലീസ് സ്ഥലത്തെത്തുകയും കോറിയിൽ നിന്നും ലോഡുമായി വരുന്ന ലോറികൾ കടത്തിവിടുകയും ചെയ്തു വീണ്ടും ഒന്നര മണിയോടുകൂടി കോറിയിലേക്ക് ലോഡെടുക്കാൻ ലോറി വന്നതോടെ നാട്ടുകാർ തടയുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു ഈ സമയത്താണ് കോറിയുടമയും കണ്ടാലറിയാവുന്നവരും നൌഷാദിന്റെ വീട്ടിൽ കയറി ആക്രമിക്കുകയും മറ്റു വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്തതെന്നും പരാതിയിൽ പറയുന്നു രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ രണ്ട് മൂന്ന് വണ്ടി വന്ന് മുകളിൽ പോയി അപ്പോൾ ഞങ്ങൾ അത് ചോദിച്ചാൽ നിർത്തിയാൽ വണ്ടി നമ്മളെ മുകളിലുള്ള ഒരാളെ തട്ടിച്ച് നിർത്താതെ പോയി അത് കഴിഞ്ഞ് അതിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വണ്ടി തടഞ്ഞു വെച്ച് എൻ്റെ പോലീസ് വന്ന് പോലീസ് വണ്ടി വിടാൻ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഓവർ റോഡ് കൊണ്ട് ഈ പഞ്ചായത്ത് ഇത്ര ഇത്ര റോഡിലൂടെ നമുക്ക് വണ്ടി പോകാൻ പറ്റുമോ ചോൾ മുല് പറഞ്ഞ് അതൊന്നും നമ്മൾ നോക്കൂല അതൊക്കെ വേറെ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി വരുമ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഉമ്മനെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ കയറി ഇവർ ഉമ്മനെയും പിന്നെ പെണ്ണുങ്ങളെയും കുട്ടീനെയൊക്കെ തട്ടിട്ട്

മൂന്ന് മീറ്റർ വീതിയുള്ള റോഡിലൂടെ ടിപ്പർ ഒരു മനുഷ്യൻ തന്നെ ഒരു വാഹനം പോയ മനുഷ്യനെ നടന്നു പോകാനുള്ള വീതിയും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ആ റോഡിൽ ഗ്രീംവാലി എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് ബി എഡ് ടി ടി സി പിന്നെ ഈ കെ ജി സെക്ഷൻ അംഗനവാടി പള്ളി ദർസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ അത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പൊടിശല്യം നിരവധി ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഞങ്ങൾ എല്ലാ വകുപ്പിലും പരാതി കൊടുത്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികൾ കൂടിയിട്ട് ചെറിയൊരു രീതിയിൽ തൽക്കാലം ഇനി സ്വന്തമായിട്ടൊരു ഏഴ് മീറ്റർ ഒരു കോറി ക്രശ് സ്ഥാപനത്തിന് ഏഴ് മീറ്റർ റോഡ് വേണം ആ രീതിയിൽ റോഡ് റെഡിയാക്കി സർവീസ് നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അപ്പോൾ വീണ്ടും അവർ ശൈലിയിൽ വീണ്ടും ഉണ്ടായി പ്രവർത്തനം തുടങ്ങി അതിന്റെ ഫലമാണ് ഇപ്പം ഈ കുടുംബങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും വീതി കൂട്ടുന്നത് വരെ താൽക്കാലികമായി ആറുമാസത്തേക്ക് പഞ്ചായത്ത് അനുമതി നൽകിയതിനെ തുടർന്നാണ് ക്രഷറിൽ പ്രവൃത്തി ആരംഭിച്ചതെന്നും അനുമതിയോടുകൂടി കൊണ്ടുപോകുന്ന ലോഡ് തടഞ്ഞതോടെ ലോറി ഡ്രൈവർ വിവരം വരച്ചതിനെ തുടർന്ന് കാര്യം തിരക്കാൻ ചെന്നപ്പോൾ കുറച്ചാളുകൾ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നും കോറി ഉടമകൾ പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ ക്വാറിയുടമ്മ ലോറി ഡ്രൈവർ എന്നിവർ മുഖം കെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ കൂടിയാലോചിച്ച് വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം